dialed the wrong number. ഇതാരാ സംസാരിക്കുന്നത്? ഇതാരാ ഇങ്ങോട്ടല്ലേ വിളിച്ചേ? അല്ല, ഇത് ഇങ്ങോട്ട് വന്നതല്ലേ? ഇപ്പൊ എന്റെ ഫോൺ ബെല്ലടിച്ചിട്ട് ഞാൻ എടുത്ത റോങ് നമ്പർ ആണ് നിങ്ങൾ വിളിച്ചേ. ചേട്ടാ, ആ നമ്പറിൽ നിന്ന് ഞങ്ങൾക്ക് കോൾ വന്നോണ്ടിരിക്കുകയാണ്. ഈ ഫോൺ അയച്ചു തരുന്നത് മൈനസ് ബാലൻസ് ആണല്ലോ, പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കോൾ വന്നോണ്ടിരിക്കണേ? മൈനസ് ബാലൻസ് ഉള്ള ഫോണിൽ നിന്നും കോൾ വരുന്നു? അതെ. ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടേ? റിജുവിന്റെ ഫ്രണ്ട്സ് ആണ്. റിജുവിന്റെ ഫ്രണ്ട്സ് എന്തിനാ എന്നെ വിളിക്കുന്നേ? പിന്നെ വിളിക്കണ്ടേ? നിങ്ങക്ക് റിജുവിന്റെ ഫോൺ നമ്പർ അറിയാവോ? ഞാൻ കംപ്ലൈന്റ് ചെയ്യും, ഞാൻ കാര്യമായിട്ട് പറയണ കേട്ടോ. കളി കാര്യമായി പോകും, മര്യാദയ്ക്ക് ഇരുന്ന നിങ്ങൾക്ക് കൊള്ളാം. ഒരൊറ്റ ചോദ്യം രാജക്കാട് ജനിച്ചത് കൊണ്ടാണോ ജിജിക്ക് ജിജി എന്ന് പേരിട്ടത്? രാജ ഇലും ജായുണ്ട്, ജിജിയിലും ജി ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരോളേ? അയ്യോ, ഞാൻ അനാഥനാണ്. അതിന്റെ ആയി കുഴപ്പം, വേറെ ആളുണ്ടെന്ന് നോക്കട്ടെ. ഇനി ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനങ്ങളാണ്. ഓക്കേ, വെറുതെ ആൻസർ ചെയ്താൽ മതി, വെറുതെ, ജസ്റ്റ് ഫോർ ഹൊറർ. ഓക്കേ, ഇഞ്ചി കടിച്ച ഡാഷിനെ പോലെ പൂരിപ്പിക്കുക. കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കറക്റ്റ് ആൻസർ ആണ്. ജിജി കണ്ണാടി നോക്കി, ജിജി കണ്ണാടി നോക്കി ആൻസർ പറഞ്ഞിരിക്കുകയാണ്. കറക്റ്റ്. നിങ്ങൾക്ക് എന്നാ പറ്റിയ ഫോൺ കട്ട് ചെയ്തേ? കാര്യമായിട്ട് പറയണേ. അല്ല, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളോടുള്ള. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മുഖം മനസ്സിന്റെ ഡാഷാണ്? കണ്ണാടിയാണ്. വളരെ ഉത്തരം ശരിയാണ്. ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കും നിങ്ങൾ വളരെ വിദഗ്ധമായി, വളരെ ബുദ്ധി സാമർഥ്യത്തോടെ മറുപടി പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, കണ്ണാടി നന്നായാൽ ഡാഷ് വേണ്ട. ഞാൻ മാന്യരേതായിട്ട് ജീവിക്കുന്നത്, എന്നെ ദൈവത്തെ ഓർത്ത് വെറുതെ വിട്ടേക്ക്. അയ്യോ, വമ്പൻ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. എനിക്ക് വമ്പൻ സമ്മാനം ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ചോദ്യം രസിച്ചില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദൈവത്തെ ഓർത്തി ഫോൺ ഒന്ന് കട്ട് ചെയ്യേ. പാസ് പറയാം. എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയേനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഓർമ്മയുണ്ടോ മേഡം ഈ ഡാഷ്? എനിക്ക് അറിഞ്ഞുകൂടാ. സുരേഷ് ഗോപി എന്ന മനുഷ്യൻ അഭിനയിച്ച ഒരു സിനിമയാണ് ഇത്. റെഡ് എഫ്എം എന്നാണ് വിളിക്കുന്നത്. ആണോ? നമ്പർ കണ്ടിട്ട് എനിക്ക് അറിയാൻ തോന്നുന്നു. അവസാനം നഗ്നമായ സത്യം ജിജി വെളിപ്പെടുത്തിയിരിക്കുന്നു രാജക്കാട്ടിൽ നിന്നും. അതിന് 50,000 രൂപ സമ്മാനമുണ്ട്. മനസ്സിലായില്ലേ? എന്തായാലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്ക്, വിളിച്ചത് രണ്ടേ രണ്ട് പാവങ്ങളാണ്, ഒരാൾ അജീഷ്, ഒരാൾ മാത്തുക്കുട്ടി. ഒന്ന് പറഞ്ഞാതെ. രണ്ടേറെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. ഹലോ, മൈ ഡിയർ റോങ് നമ്പർ.